വരപ്പാ ഇതെന്താപ്പത് ഇങ്ങനൊരു സ്വപ്നം അതും വെളുപ്പാങ്കാലത്തെ അതാരാത് ഒരു ചൊങ്കൻ ചെക്കൻ തുടങ്ങി ഓരോരുത്തര് ബാലാമണി പോയി ബാലാമണി കല്യാണം കഴിഞ്ഞ് ചെക്കന്റെ കൂടെ പോയി ദാ വരണോ ഇത് കത്തണൂല്ല എന്താടീ ചുന്തിരിമണി ഇതെപ്പ ചൂടാവാൻ ഈ സാധനം കോപ്പി ഞാൻ നിങ്ങളെ കുടിപ്പിക്കാം പണ്ടാരം കൊറേ നേരായല്ലോ നീ കിടന്ന് ഉണ്ടാൻ തുടങ്ങിയിട്ട് എന്നാ പിന്നെ നിങ്ങൾ കുറച്ചേരം വന്ന് ഉന്തി നോക്ക എന്താ 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 നീ കിടന്ന് ഞൊടിയണേ ആവണു ഇപ്പൊ ശരിയാക്കി തരാം ഈ കാപ്പി എന്ന് പറഞ്ഞ വെറും കാപ്പിയല്ലല്ലോ തുളസിയും കർപ്പൂരവും കടലാവണക്കും അങ്ങനെ ഐറ്റങ്ങൾ പലരുടെ കഷായം തന്നെ അല്ലേ അപ്പൊ പിന്നെ ലേശ സമയം പിടിക്കില്ല എന്റെ കാർത്തിയായനി വല്യമ്മേ എടി പെണ്ണേ കുളിമുറിയിലേക്ക് ഇച്ചിരി ചൂടുവെള്ളം കൊണ്ട് വെക്കാൻ പറഞ്ഞിട്ട് നീ ഇവിടെ എന്തെടുക്ക ഇന്നലെ നീ എന്തെണ്ണ കൊണ്ടാ പപ്പടം കാച്ചിയത് വെറേ മോളിലോട്ട് ഇങ്ങനെ അങ്ങോട്ട് വരിക കേശവനാര് കളത്തിന്നുണ്ടെന്നല്ല അസല് വെളിച്ചെണ്ണയാ ചക്കിലാട്ടിയത് എന്നാ എണ്ണക്ക് എന്തോ കുഴപ്പമുണ്ട് പാറോമക്കിന് എന്തെണ്ണ പിടിക്കുക ഇന്നാള് കൈക്കുളത്തറയെന്ന് കൊണ്ടെന്ന എള്ളെണ്ണയ്ക്ക് എന്തോ ദോഷം പറഞ്ഞൂലോ ആ ദോഷമുള്ളത് കൊണ്ട് തന്നെയാ പറയണത് കണ്ടത് പറഞ്ഞ കഞ്ഞിയില്ല കോങ്കണ്ണിയമ്മേ പിച്ചതരിൻ ഞാനൊന്നും പറഞ്ഞില്ലേ ദോശ ഇടുക ആ അപ്പൊ ഏകാദശിയായിട്ട് രാവിലെ കാപ്പിയും പലഹാരം തട്ടിയേട്ടാ തൊഴാൻ പോണത് എനിക്ക് തിന്നാനല്ല എന്റെ കാര്യം ഭഗവാൻ നല്ല നിശ്ചയുണ്ട് ഓ എനിക്ക് രണ്ട് ദോശ താടിയമ്മ ഈ കാല് വയറുമായിട്ട് വരിക്ക് നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല തല ചുറ്റു ഓ പിന്നെ ഈ ചപ്പിയ കശുമാങ്ങ പോലുള്ള തലയും കൂടി ചുറ്റിയാലിപ്പ എന്താന്നാ എന്റെ വേശ്യമ്മേ നിങ്ങൾ ആ മമ്മിയുടെ ചന്ദ്രൻ ഡാക്ടറെ ഒന്ന് കാണിക്ക് ഈ തീക്കിപ്രമം രോഗം തന്നെയാ അത് കുമ്പിടി മന്ത്രം ചൊല്ലി ചരട് ജപിച്ച് കെട്ടിയെന്ന് വിചാരിച്ച് ഈ രോഗം മാറാൻ പോണില്ല ഇത് രോഗമൊന്നുമല്ല ബാധ തന്നെയാ ദഹനക്കാരൻ സ്വാമിയുടെ ബാധയാ കൂടിയിരിക്കണേ കുമ്പിടി പറഞ്ഞതാ അതെയോ അതെന്താ ആ സ്വാമി വേശ്യമ്മയുടെ ദേഹത്തിനങ്ങൾ കൂടിയേ ഒന്നും പറയണ്ട എന്റെ ബാലാവണിയെ തെക്കേ ഗ്രാമത്തിൽ കുറെ മുല്ലപ്പൂ മണത്തിട്ടുണ്ട് ഒരു കാലം അല്ലേ വേശ്യമ്മേ വെള്ളം ചൂടായിട്ടോ അടുപ്പത്ത് ചെമ്പില് വെള്ളം ചൂടായി കിടന്നാലേ ഞാൻ അതിനകത്ത് കയറി കിടന്ന് കുളിക്കണോ അതുകൊണ്ട് പോയി കുളിമുറിയിൽ വട്ടപാത്രത്തിൽ ഒഴിച്ചു വെക്കുവേണേ അതൊക്കെ ചെയ്യാം നിങ്ങൾ എന്നെ കൂടെ കാക്കണേ ഞാൻ ഓടിപ്പോയി കുളിച്ചിട്ട് വരാം ഇന്നെങ്കിലും എന്നെ കൂടെ കൊണ്ടോണേ എങ്ങട്ട് നിങ്ങൾ അമ്പലത്തിലേക്കല്ലേ പോണേ നീ വന്ന അവിടെ ഉണ്ണിയമ്മടുത്ത് ആരാ അല്ല നമുക്ക് പെട്ടെന്ന് വരാലോ ഏ പെട്ടെന്നൊന്നും വരവ് നടക്കില്ല ഇപ്പൊ തന്നെ വരിയിൽ ആളെ നിറഞ്ഞിട്ടുണ്ടാവും വേണ്ട വേണ്ട നീ വരണ്ട അപ്പൊ പിന്നെ ഊണ് കാലാവൻ വൈകും നീ ആ വെള്ളച്ചെമ്പം കൊണ്ടെടുത്ത് വെക്കേ ചുട്ടതിരിപ്പോണ്ടോടി രണ്ടെണ്ണം കൂടി എടുക്കാൻ ചുട്ടത് രണ്ടെണ്ണം കിട്ടണ സമയം കഴിഞ്ഞു തള്ളാർക്ക് അമ്പലപ്പാട്ട് ഉണ്ണിയമ്മ എന്ന് പറയുന്ന അമ്മമ്മയെ നോക്കാൻ പലപ്പോഴായിട്ട് മുണ്ടൻ കേശവനാര് കൊണ്ടു നിർത്തിയതാ ഈ മൂന്ന് ഏഠ്യാണികളെ ഒടുവിൽ വന്ന എനിക്കിപ്പോ ആ പാവ അമ്മമ്മയുടെ കാര്യങ്ങളല്ല ഇവറ്റകളെ ശുശ്രൂഷിക്കല മെയിൻ പണി നിർത്തൂ ഗ്ലാനിർഭവതി ഭാരത എന്ത് തരണം 60 രൂപ ഈ പാട്ടയുടെ വിലയല്ല ചോദിച്ചത് ചാർജാ പറഞ്ഞത് 60 രൂപ 60 രൂപ കാട്ടാം പക്ഷെ തരില്ല ഞാൻ 25 രൂപ തരും 60 രൂപ തികച്ചും എടുക്കും പക്ഷേ വെറുതെ നേരം കളയല്ലേ ദുർവാശി ദുശാഠ്യം ദുരാഗ്രഹം കർമാധിപ സ്ഥാനത്തൊരു മൂടലുണ്ട് കർമാധിപന്റെ ബലഹീനത വിളർച്ച ഇങ്ങനെ പിടിച്ചുപറിച്ചുണ്ടാക്കണത് മരുന്ന് കടയിൽ കൊണ്ട കൊടുത്താൽ കരള് കത്തിപ്പോകുവാനിയ അനിയ നിൽ തുളസീദാസ അമ്മേ ഉണ്ണിയമ്മേ കുമ്പിടി വന്നു കുംഭസംഭവമായ ജ്യോതിഷത്തിൽ കുമ്പിടിക്ക് ഗുരുസ്ഥാനിയൻ ചങ്ങരപ്പിള്ളി കുഞ്ഞൂട്ട പണിക്കൻ കുണ്ഡലിനി സൂത്രം ഗ്രഹിച്ച് ശിഖയിൽ പത്മദളം വിടർത്തിയ കുമ്പിടിയുടെ മുന്നിൽ പഴയ ഗുരു ശിക്ഷപ്പെട്ട കഥ വേറെ ഇപ്പൊ എന്താ പറ്റിയതെന്ന് വെച്ചാൽ കുറുമ്പത്തറയിലൊരു ബാധോദരോ പ്രശ്നം വെക്കാൻ പോയ പണിക്കരുടെ ദേഹത്ത് കുടിയേറിയിരിക്കണു ആള് ചില്ലറയല്ല ഇത്തിരി കട്ടിയുള്ളതാ വാരുധിസ്വിതേ വാഹനമരീജ തുങ്കം വരാഹവിഹിരോ ശുക്ലപക്ഷാന്തളം ഉണ്ണിയമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ടാവും വെള്ളത്തിലേന്ന് ഓ വെള്ളത്തിൽ വീണ് ചത്ത പെണ്ണ് അപമൃത്യു മയത്തിലാ കുമ്പിടി തൊട്ടത് ചാട്ടം തുടങ്ങി പിന്നെ ഭൈരവ തീർത്ഥം തളിച്ച് ശാന്തയാക്കി ഇങ്ങോട്ടിറക്കി. അതായി കുളത്തില് നല്ലോണം മുറുക്കി കെട്ടിയിട്ടില്ലേ കുമ്പിടിയെ? ഓവ്, ഇവിടെ തെക്കേമാണിയിൽ ഉഗ്രമൂർത്തികൾ കാവലിരിക്കുമ്പോ കെട്ടഴിഞ്ഞാലും പുറത്ത് ചാടുവോ ഉണ്ണിയമ്മേ. ഇന്ന് വൈകുന്നേരം ഒരാവാഹനം, അപ്പഴങ്ങിട്ട് ലയിച്ച് മോക്ഷം കിട്ടി ബ്രഹ്മത്തിങ്കലാവും. എന്താ വേശാമണിയമ്മളുടെ സ്ഥിതി? തീറ്റയ്ക്ക് ഒട്ടും കുറവില്ല, കൂടിയൊന്നാ സംശയം. അത് കുഴപ്പമൊന്നുമില്ല, തീറ്റ തിരിഞ്ഞാൽ മടുത്തു പോട്ടെ. വാലാമണി തിന്നാലും തിന്നാലും ഇനി എത്ര കാലത്തേക്കാ ഇരിക്കണണ്ടില്ലേ? പട്ടനെ കൊണ്ട് വേറെ ഉദ്രവൊന്നും ഇല്ലല്ലോ. സ്വപ്നം കാണുന്നുണ്ട് ധാരാളം. സ്വപ്നം ഇങ്ങനെ ധാരാളം കാണുന്നുണ്ടോ? ഉറങ്ങാൻ കഴിയുന്നില്ലെന്നുണ്ടോ? അപ്പൊ കുമ്പിടി ഇന്നിവിടെ ഉണ്ടാവും. രാത്രിയിൽ ഒരു എണ്ണം ഗോതമ്പ് കഞ്ഞി. വ്രതത്തിലാ 94 നാൾ സേവയുണ്ടേ. ഗ്ലാനിർഭവതി ഭാരത. തന്തപ്പന്റെ ഉള്ളില് എന്താ അവിടെ ഒളിഞ്ഞു നോക്കണേ? ത്രിസന്ധ നേരത്തെ ചെറു ബാല്യക്കാരി കുട്ടികൾക്ക് വരാൻ പറ്റിയ ഇടമല്ലിത്. അറിയോ, അകത്ത് മൺകലശങ്ങളിൽ വീർപ്പുമുട്ടി അധിവസിക്കാൻ ഒരു ദേഹം കിട്ടാൻ കരഞ്ഞിരിക്കുന്ന ആത്മാക്കളാ. ഇനി ഈ ഭാഗത്ത് നിന്നെ കണ്ടാൽ. ഞാനൊന്നും കാണാൻ വന്നതല്ല. രാത്രി കഞ്ഞിയുടെ കൂടെ പുഴുക്ക് വേണോ അതോ ചുട്ടരച്ച ചമ്മന്തി മാത്രം മതിയെന്ന് ചോദിക്കാൻ വന്നതാ. 94 നാള് വ്രതല്ലേ, അപ്പൊ ഇതൊക്കെ പറ്റുമെന്നറിയാൻ. എന്താന്ന് വെച്ചാ ആയിക്കോളൂ. പപ്പടവും കാച്ചുമോരും ഉണ്ടെങ്കിൽ അത് നല്ലത്. പക്ഷെ ഇത് ഉണ്ടാക്കി അവിടെ വെച്ചാ മതി, ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. ഞാൻ വരും. പിന്നെ ചില ശബ്ദങ്ങളും കരച്ചിലും ഒക്കെ ഇവിടുന്ന് കേട്ടോന്ന് വരും. വാതിലും ജനലും ഒക്കെ അടിച്ച് അകത്തിരുന്നോണം എല്ലാരും. കുക്ഷിശാസ്താവേ ശരണം. അയ്യോ, ഒന്ന് തുറക്ക യേശവൻ നായരാ. സന്ധ്യയാകുമ്പോഴേക്ക് ഈ കോട്ടവാതിൽ എന്തിനാ അടച്ചിരുന്നേ? ഉണ്ണിയമ്മ ഇവിടെ വല്ല നിധി കുഴിച്ചിട്ടുണ്ടോ? എന്റെ ഈശ്വര, കാലോടിയാഞ്ഞത് ബാക്കിയായി. ആരാ ഈ പത്തായപ്പുര ഇങ്ങനെ മലർക്കെ തുറന്നിട്ടിരിക്കണാവോ? ഒരെണ്ണത്തിനും വിശ്വസിക്കാൻ പറ്റാത്ത കാല. നമസ്കാരം സ്വാമി. മന്ത്രവാദി, ഭഗവാന്മാരൊക്കെ തുണിയിട്ട് മൂടിയിട്ട് താൻ വെള്ളടിക്ക, കോഴിക്കാലും കടിച്ചു പറിച്ച്, അപ്പൊ താൻ തട്ടിപ്പാണല്ലേ? ആ പാവ ഉണ്ണിയമ്മയെ മായം കാട്ടി തക്കിട തരികിടയാക്കി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് നിന്റെ പരിപാടി നിന്ന് തീർത്ത് തരാടാ ഞാൻ. നിന്റെ ബാധ ഒഴിപ്പിക്കല്, നിന്നെ വിട്ടുന്ന് എന്നെ ഒഴിപ്പിച്ച് തരാടാ. ഇത്രയും ബുദ്ധിയുള്ള എന്നെ പറ്റിക്കേ? എന്താ നോക്കണേ? ഞാൻ ഇവിടുന്ന വന്നേ, അതും അറിയില്ലേ? നിന്റെ മാന്ത്രിക പരിപാടി അവസാനിപ്പിച്ച് തരാടാ കുടുംബി. അല്ലെങ്കിൽ ഇന്ന് എന്നെ അങ്ങോട്ട് അവസാനിപ്പിച്ചാലോ? നിന്നെ ഞാൻ കൊല്ലൂടാ. പകല് ചുട്ട കോഴിനെ പറപ്പിക്കുക, രാത്രി അതിനെ പിടിച്ച് തിന്ന, വെള്ളടിക്കുക കോഴിനത്തിന്, വെള്ളടിക്കുക കോഴിനത്തിന്. ഇന്നത് ഉണ്ണിയമ്മോട് പറഞ്ഞിട്ടുള്ള കാര്യമുള്ളൂ. ആ കോഴിനെ കണ്ട എല്ലാ മന്ത്രവാദികൾക്കും ഒരു പ്രാന്താ. വെറുതെ അല്ല, തിന്നണം തിന്നണം അത് തന്നെ. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഈ മതിൽ ചാടിയിട്ടുള്ള വന്നത്. ഇപ്പൊ ഇതിന് പൊക്കം കൂടിയാ എന്റെ ഈശ്വര. ഓ, കളിച്ച് കളിച്ച് മതിലും കളിച്ചോടിങ്ങ എന്റെ അടുക്ക. ആ എന്റെ അവരുള്ള മെക്കാരണം ഓട പട്ടി ഉണ്ട ചോറിന് നന്ദിയുണ്ട് ഇത്ര പട്ടിക്ക്. ആരാ പറഞ്ഞു അവനെ അടിക്കണ? ഉണ്ണിയമ്മേ, ഉണ്ണിയമ്മേ, കുടുംബിയെ ഞാൻ പിടിച്ചു. ഉണ്ണിയമ്മേ, കുടുംബിയെ ഞാൻ പിടിച്ചു. അപ്പ അവിടെ ഉണ്ടല്ലോ. എന്താ കേശവ? എന്താ കേശവ? താൻ കുമ്പിടിയല്ലേ? ഉണ്ണിയമ്മയാടോ? കുമ്പിടിയാ? അല്ല, ഞാൻ കാർത്തിയാനിയാ. ഇത് ബാലാമണിയാ. താൻ എപ്പോഴാ വന്നേ? കുമ്പിടിയെ പ്രഭോയേ. ബോധമില്ലാണ്ട് കിടക്കണോന്ന് കുട്ടി വന്ന് പറഞ്ഞു. എന്താ ഉണ്ടായേ? ഡബിളാ, ഡബിള്. അവിടെയും കണ്ടു ഇവിടെയും കണ്ടു. ആരെ? കുടുംബി. കുമ്പിടി. കുമ്പിടി. കുടുംബി അവിടെ കണ്ടു. ഇന്ന് വെള്ളടിക്കുക. അനാവശ്യം പറയരുത്. സിദ്ധനാ, മഹാസിദ്ധൻ. ബോധ്യായി. അവിടെ നോടി ഇവിടെ പറയാൻ വന്നത് അപ്പതേ ഇവിടെ ഇരിക്കുന്നു. നാലെടുത്ത് ഒരേ സമയം കണ്ടിരിക്കുന്നു ചിലര്. വെള്ളിയാഴ്ചയും പാവം ഇന്ന് അങ്ങനെയൊക്കെ കണ്ടൂന്ന് വരും. പല്ലതും കഴിച്ചിട്ട് താൻ എവിടെയെങ്കിലും പോയി കിടക്കുക. ബാക്കി നാളെ പറയാം. നാളെ ഞാൻ ഉണ്ടെങ്കിലല്ലേ പറയാൻ പറ്റുള്ളൂ. കിട്ടണം. നിങ്ങൾക്കിത് പോരെ ശരിക്കും. ഗുരുവായൂരമ്പലത്തിൽ കുളിച്ചതോടെ അപ്പടിയാണ് ഇപ്പടിയാന്ന് പറഞ്ഞ് എന്നെ ഇവിടെ കൊണ്ടാക്കിയതിന് ഗുരുവായൂരപ്പൻ തന്നതാ. എല്ലാവരും കുമ്പിടിയുടെ ആൾക്കാരാ. നീയും ഗുരുവായൂരപ്പനും എല്ലാവരും കുമ്പിടിയുടെ ആൾക്കാരാ. എന്ത് കണ്ടിട്ടാ ഗുരുവായൂരപ്പൻ കുമ്പിടിനെ സപ്പോർട്ട് ചെയ്യണേന്ന് എനിക്ക് മനസ്സിലാവണില്ല കേട്ടോ. ഒരു ദിവസം ഗുരുവായൂരപ്പന് മനസ്സിലാവും കേശവൻ നായരാണ് ബെറ്റർ എന്ന്. അപ്പൊ എന്റെ അടുത്തേക്ക് വരും കേശവൻ നായർ. അല്ല ഈ കുമ്പിടിയാശാന്റെ ഇത് തന്നെ ഇത് തന്നെ. എന്താ ബാധയാ? എന്താ ബാധയാ? അല്ല അച്ഛനാ. അല്ല ബാധ കൂടിയതാണോ? അതെ. ഒന്ന് കൈ വെക്കേ. അയ്യോ, ഇങ്ങനെ കൈ വെച്ച് സഹായിക്കാനല്ല പറഞ്ഞു. ഒന്ന് പിടിക്കാൻ. പിടി പതുക്കെ കൊണ്ടോണേ. അങ്ങനെ പിടിവിടുന്ന കൈപ്പല്ല. കൂടിയ പിടിയോ? കൂടിയ പിടിയല്ല, ഇത് കൂട്ടിപ്പിടിയാ. അച്ഛ കൈവിട്. കൊച്ചു പിള്ളേരെ പോലെ കൊണ്ടുപോണോ? ജടാഘടാഘ സംഭ്രമ ഭ്രമന്നിലിംബ നിർച്ചരി വിലോലവീജിവല്ലരീ വിരാജമാനമൂർധൻ ജ്വലല്ലാടപട്ടഭാവക കിശോര ചന്ദ്രശേഖര നദി പ്രദക്ഷിണം മമ. ഏതാ ഇനം? കളരിപ്പറമ്പിൽ തേങ്ങ കക്കാൻ പോയി പാതിരാത്രിക്ക്. അതെ, അവിടെന്നാ കൂടിയത്. കണ്ട കണ്ട. ഇയാളെന്താ തുണി തിന്നുന്നോ? അല്ല, തിരികെ കയറ്റിയതാ. ഒരു ഫുൾ ഡബിൾ മുണ്ട്. വാ തുറന്ന തെറിയുടെ പൂരാ. ഇനി നാവ് പൊങ്ങില്ല, തുണി മാറ്റിക്കോളൂ. തുണി തിരിയിക്കോ. ഒഴിഞ്ഞു പോവില്ലേ? ഇവനാരടാ? മാറിയില്ലേ നിനക്കും കിട്ടും. ഇത് ശങ്കര മൂശാരി, എന്റെ എവന്റെ അച്ഛനാ. അച്ഛൻ ഒരു അസുഖവും ഇല്ല. യവനാ ഭ്രാന്ത്. യവനെ സ്വാമിയുടെ അടുത്ത് ചരട് ജപിച്ച് കെട്ടിക്കാൻ കൊണ്ടുവന്നതാ. കൂടെ വന്ന ടാക്സി ഡ്രൈവർ താഴെ അടിച്ചിട്ടിട്ട് അവൻ കാറും കൊണ്ടുവന്നു. വാറ്റ് ചാരായം കുടിച്ച് കളരിപ്പറമ്പിൽ കിടന്ന് ഉറങ്ങിയ ശേഷം അവൻ ഇങ്ങനെ. പക്ഷെ ഇയാൾ ഇവിടെ വെച്ച് തെറിവിളി നടത്തിയല്ലോ. എങ്ങനെ തെറി വിളിക്കാതിരിക്കും സ്വാമി? വയൽ തുണി തിരി കാറിന്റെ പുറകിട്ടോണ്ടല്ലേ വന്നത്. നിൽക്കണ മഹാഭാവി. ഇടയ്ക്ക് നല്ല മർദ്ദനം ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ കൊണ്ടുപോക്കോളൂ. ദേഹത്ത് തടവാൻ ഞാനൊരു എണ്ണ തരാം. ഒരെണ്ണയും വേണ്ട, ജീവൻ കിട്ടിയല്ലോ അത് മതി. എവിടെ യഥാർത്ഥ ഭ്രാന്തൻ? മിസ് മിസ് സ്വാഹ ദേഹി ദേഹി ഭദ്രേ. വെക്കാണ്ട് നടക്കാൻ. ആയുഷ്മാൻ അങ്ങോട്ട് നടക്ക് കുമ്പിടി സ്വാമിയെ. ശങ്കരമൂശാരിയുടെ മകൻ മണികണ്ഠനാ സ്വാമി. എന്നെ ഒന്ന് രക്ഷിക്കണം. നിന്നെ ഒരിക്കൽ ഞാൻ രക്ഷിച്ചതാണല്ലോ, ഇനി വേണോ? അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇതിപ്പോ എന്റെ സഹോദരന്റെ ദേഹത്ത് കൂടിയിരിക്കുക. കളരിപ്പറമ്പിൽ നിന്നും തന്നെയാ വല്ലാത്ത ഉപദ്രവമുണ്ട്. അനാവശ്യം പറയാ, ചീത്ത വിളിക്കാ, തമാശത്തരം പറയാ, HSB കാക്ക തൂറി എന്ന് പറയാ. ശരി, ഞാനൊന്ന് നോക്കട്ടെ. യവനാണ് ഭ്രാന്ത് സ്വാമി. എടാ പട്ടിയെ, കേട്ടാ 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 കേട്ടാ, എനിക്കാ ഭ്രാന്തെന്ന് മനസ്സിലായി മനസ്സിലായി. എനിക്കല്ലോ അയ്യോ സ്വാമിയ, പാവത്തിനെ തല്ലിക്കൊല്ലല്ലേ. അവന്റെ ബാധ മാറി, ഇപ്പൊ മറ്റവനാ അവന്റെ ചേട്ടന്. എന്റെ കുട്ടി ശാസ്താവേ, എന്നെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കല്ലേ. ആരാണ് യഥാർത്ഥ ഭ്രാന്തൻ? ബാലാമണിയെ ഒന്ന് തുറക്കടി മോളെ. കേശവൻ നായരാ, താൻ എന്താ ഈ കാണിക്കണേ? ഉണ്ണിയമ്മേ, ഈ ഉണ്ണിയമ്മ എന്ന് പറഞ്ഞ സ്ത്രീയോടാണോ നല്ല ബഹുമാനത്ത് പെരുമാറണം എന്ന് പറഞ്ഞ? അവരോട് മാത്രല്ല, എല്ലാവരോടും നല്ല മര്യാദക്ക് പെരുമാറണം. എന്താ പ്രയാസാവോ? ഏ ഇല്ല, എന്റെ ഒരു അധികാര പരിധിയിൽ ആരും കൈ കടത്താതിരുന്നാ മതി. എന്ത് പരിധി? താൻ ഇവിടെ വെപ്പ് പണിക്ക് വന്നതാ. ഇവരുടെ സ്വത്തുക്കൾ നോക്കി നടത്താൻ വന്ന മാനേജർ ഒന്നുമല്ല. അതെ കേശവേട്ടാ, നമ്മുടെ ഈ ഡിപ്പാർട്ട്മെന്റ് അടുക്കള, അവിടെ കയറി ആരും ആരെന്ത് തേങ്ങ കാണിക്കാനോടോ? ഇത് സകല വെപ്പുകാരും പറയുന്നത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ്. നിന്റെ വർത്താനം കുറച്ച് ഓവറാവുണ്ട് കേട്ടോ കുഞ്ഞിരാമ. ഒരു പൊടിക്കടങ്ങിക്കോ. ആ ഒന്ന് തുറന്നേ. ഓ കൂവി വിളിക്കണ്ട, തുറന്നു. എന്താ മണിയെ, സന്ധ്യ ആവുമ്പോഴേക്കും ഇതൊക്കെ പൂട്ടി ബന്ധസ്വാക്കണോ? വേണ്ട, പകലൊക്കെ പൂട്ടിയിട്ടിട്ട് സന്ധ്യ ആവുമ്പോ തുറന്നിടാം. ദേ ആരാ കേശവ? ഇത് കുഞ്ഞിരാമൻ. നമസ്കാരം. നല്ല കൈപ്പുണ്യുള്ള പാചകക്കാരനാ. കല്യാണത്തിരക്കൊക്കെ തുടങ്ങിയല്ലോ, ഇനി ബാലാമണി ഒറ്റയ്ക്ക് കൂട്ടിയാ കൂടില്ല. നന്നായി. ഇവക്കൊരു കൈസഹായത്തിന് പറ്റൂന്ന് വെച്ചാ ഞാൻ ഒരാൾ മതി. ഒരു ഊഹം കണക്കെന്ന് പറഞ്ഞാൽ മതി. സമയാസമയത്ത് വേണ്ടതൊക്കെ കാലായിക്കോളും. മുമ്പ് എവിടെയായിരുന്നു? മുൻപൊക്കെ നല്ല നല്ല സ്ഥലങ്ങളിലായിരുന്നു. കോഴിക്കോട് സാഗർ, പെരിന്തൽമണ്ണ സബ്രീന, കൊണ്ടോട്ടി സീനത്ത്, തൃശൂർ ആലുക്കാസ്. മനസ്സിലായില്ല. അതൊക്കെ ഇവൻ ജോലി ചെയ്ത സ്ഥലങ്ങളിലെ ഗൃഹനാഥന്മാരുടെ പേരാ. കോഴിക്കോട്ട് സാഗർ, അവിടത്തെ വലിയ ഡോക്ടറാ, പെഡിയാട്രീഷ്യൻ ബൽരാജ്. ഓ, തൃശൂർ ആലുക്കാസ് എന്ന് പറഞ്ഞ എഞ്ചിനീയറാ. സ്റ്റേഡിയം കിട്ടിയില്ലേ, PW ഗസ്റ്റ് ഹൗസ്, കളക്ടറെ കിട്ടി, ജഡ്ജിനെ കിട്ടിയില്ലേ. ഡോ ഹോട്ടലിൽ നിന്ന് കാര്യം പറയരുന്ന് പറഞ്ഞിട്ടില്ലോടോ ചപ്പ. ഇയാൾക്ക് എവിടെയാ കിടക്കാനൊക്കെ സൗകര്യം? അത് ഞാൻ 10,000 രൂപയുടെ പിന്നിൽ ശരിയാക്കിക്കോളാം. വാടോ കുഞ്ഞിരാമ, നാളെ തൊട്ട് നിനക്കൊരു സഹായാവും മണിയെ. പോരെ? എന്തോ ഈ കാണിക്കണേ? ഞാൻ അമ്മായിന്റെ കാല് പിടിച്ച്. എന്താ കേശവൻ നായരെ? എന്താന്നുള്ളത് കണ്ടില്ലേ ഉണ്ണിയമ്മേ? ഇങ്ങോട്ട് വരടോ. കുമ്പിടി 10,000 രൂപയുടെ പിന്നിലേക്ക് താമസം മാറ്റിയല്ലോ. വൈകുന്നേരം ജാനുവച്ചിട്ട് അവിടുത്തെ ശകുന്തള ചരട് ജപിച്ച് വാങ്ങാൻ പോണുണ്ടു. ആ, അത് കേശവൻ എന്താച്ചാ ചെയ്യട്ടെ. കൃഷ്ണ, വളരെ പഴക്കമുള്ള വീടാ. നീ കേട്ടോ, ഒരു ലേഡീസിന്റെ കുഞ്ഞിരാമ. എനിക്ക് ചില അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നിനക്ക് ഉണ്ടായിട്ടുണ്ടോ ലേഡീസ് ആയിട്ടുള്ള? അതല്ലടോ, ശംഖുപുഷ്പം കണ്ടെഴുതുമ്പോൾ പിന്നെ എനിക്കറിയാം. ഹോമിയോ ഡോക്ടർ? ഹോമിയോ ഡോക്ടർ അല്ല, വിസ തട്ടിപ്പ്. വിസ തട്ടിപ്പ് ആശ്രമം പൊളിച്ചോണ്ട് പോയ ആള്. ഏതെങ്കിലും ഒന്ന് ഉറപ്പിച്ച് പറ. ഇതിലേതെങ്കിലും ഒന്നാ. അതെ, ജാനകി ചേച്ചി അങ്ങനെ ഉണർന്ന ആകെ കുഴപ്പാവും. ഞാൻ തന്നെ ഉറക്കഗുളിയെ കഞ്ഞി കലക്കി കൊടുത്തില്ലേ? കൊടുത്തു. ആ, ഇനി 6 മണിക്കൂർ നേരത്തേക്ക് പേടിക്കണ്ട. പിന്നെ എന്നെ കൊണ്ടുവിടണം. ആ സമയ വല്ലതും കണ്ടു പേടിച്ചാ? എന്തുണ്ട് പേടിക്കാൻ? പ്രേതങ്ങള്, മാങ്ങാ തൊലി. എന്റെ ഈ പ്രായത്തിനിടയ്ക്ക് നേരവും കാലവും നോക്കാതെ ഞാൻ പോകാത്ത വഴികളില്ല, വീടുകളില്ല. ഇന്ന് വരെ ഒരു പുല്ലിനെ ഞാൻ കണ്ടിട്ടില്ല. അതൊക്കെ ചുമ്മാ പടം. വയറ്റിപ്പഴപ്പിന് വേണ്ടി ഫ്രോഡ് മന്ത്രവാദികളും TV സീരിയലുകാരും ഉണ്ടാക്കി വെച്ച സാധനം പ്രേതം. ആ, നാളെ രാവിലെ ഹൈദരാബാദിലേക്ക് പോകാൻ തയ്യാറായിട്ടിരുന്നോ? ജപം തടസ്സപ്പെടുത്തരുത്. നിനക്കെന്താടി ഇവിടെ കാര്യം? എത്ര കാലായി ചരട് പിടിക്കാൻ തുടങ്ങിയിട്ട്? മേലെ ഇതിനകത്ത് കാലൂത്തിയ നിന്റെ രണ്ട് കാര്യം ഞാൻ തല്ലുപിടിക്കും. ഇറങ്ങിപ്പോടി. കുഞ്ഞിരാമ, ശരിക്കും നോക്ക്. നിനക്ക് മനസ്സിലായോ? ഒറ്റ കാര്യത്തിൽ എനിക്ക് സംശയമുള്ളൂ. എന്തിലാ? ഈ മുടി മുടിയോ? ശശി, പാലാരിവട്ടം ശശി. പാലാരിവട്ടം ശശി, ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. നിന്റെ വക്കോൽ തുറു. കുമ്പിട്ട് കുമ്പിട്ട് വാട കുമ്പിടി, ഇല്ലെങ്കിൽ നിന്റെ തലയിൽ വെച്ചിട്ടുള്ള വക്കോൽ തുറു ഉത്തരത്തിൽ മുട്ടും. വക്കോൽ തുറു മാത്രമോ? എന്റെ ഈ തല തന്നെ കേശവൻ ചേട്ടന്റെ തൃപ്പാദത്തിനിടെ തിരികെ വെച്ചിരിക്കുകയല്ലേ? എന്താണാവോ കാര്യം? നിന്നെ ഇപ്പൊ ഉണ്ണിയമ്മ അങ്ങോട്ട് വിളിപ്പിക്കും. തള്ള അറിഞ്ഞോ? അതല്ലടാ, രണ്ട് ജാതകങ്ങൾ തമ്മിൽ ചേർച്ച നോക്കാൻ. അപ്പൊ താൻ എന്ത് ചെയ്യും? നോക്കും. നോക്കണ്ടേ? നോക്കണോ? നോക്കണം. നോക്കാം. പക്ഷെ എങ്ങനെ നോക്കിയാലും ജാതകങ്ങൾ തമ്മിൽ ചേരാൻ പാടില്ല. അതിപ്പോ നോക്കിയാലല്ലേ പറയാൻ പറ്റൂ? നോക്കാണ്ട് എന്നെ പറയണം ചേരില്ല എന്ന്. എനിക്ക് പിന്നെ നോക്കാണ്ടിരുന്നാ പോരെ? അതല്ലടോ, നോക്കിയിട്ട് നിങ്ങളുടെ ഇങ്ങനെ ഒരു പരിപാടി. ബുദ്ധ ശുക്രന്റെ ഉള്ളിക്കറി, ശുക്രൻ ചൊവ്വയുടെ ഉള്ളിക്കറി, വ്യാഴം വെള്ളി ശനി ഞായർ, ഇതൊക്കെ വെച്ചിട്ട് ഈ രണ്ട് ജാതകങ്ങൾ ചേരില്ലാന്ന് താനൊരു കള്ളം പറയണം. കള്ളം പറയാനോ? ഞാനോ? കുമ്പടി കുമ്പടി, നിനക്ക് കള്ളം പറയാൻ ബുദ്ധിമുട്ടുണ്ട് എന്റെ മോനെ. അസ്പൃസ്ഥാന ഹൃദസ്തന്തയും പ്രവൃത്തിൻമുഖരെ നുണയന്തയും എന്നൊരു ശ്ലോകമുണ്ട്. പ്രവർത്തിക്കുന്ന രക്കാത്ത നുണ പറയാൻ പാടില്ല എന്ന് സാരം. ഈ മുട്ടങ്ങനെ കേട്ടി തന്നാലുണ്ടല്ലോ, അടുത്ത ഗുരുവായൂർ ഏകാദശിക്ക് പിന്നെ ഞാൻ ഈ കാലെടുക്കുള്ളൂ. അപ്പൊ മതിയുടെ എനിക്ക് ഈ കാല്. നക്ഷത്രം തുരങ്കമോനവതാം വൃന്ദാനിനോ വന്ദിനാം. ചേരില്ല, ചേരാൻ പാടില്ല. ഇനി കാര്യം നടക്കാൻ ദക്ഷിണയും വാങ്ങി മൂടും തട്ടിപ്പോകുന്ന എരപ്പ ജ്യോതിഷികളുണ്ട്. അവറ്റകൾ കണ്ടാൽ മറിച്ചു പറഞ്ഞേക്കാം. വിശ്വാസമുണ്ടെങ്കിൽ സ്വീകരിച്ചോളുക. ഇത് ചേരല്ല ഉണ്ണിയമ്മേ. ഞാൻ ആ കോട്ടക്കൽ വിജയമണിക്കരോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഏതിലും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ നല്ലതല്ലേ? വിജയമണിക്കര് വരട്ടെ. എന്റെ ഗുരുവായൂരപ്പ, ആ വരണ പണിക്കര് വന്നിട്ട് ഈ ജാതകം ചേരുന്ന് പറഞ്ഞാൽ ഈ കല്യാണം നടക്കും, കുമ്പിടിയുടെ ആപ്പീസും കൂട്ടും. ഞാൻ എന്താ ചെയ്യാ എന്റെ ഈശ്വര? അല്ല ബാലാമണിയെ, നിനക്ക് കേൾക്കണോ? നല്ല തങ്കപ്പെട്ട സ്വഭാവമുള്ള ആളാ അവിടുത്തെ ഉണ്ണിയമ്മ. ദോഷം പറയാന്ന് പറയരുത്. ഇവരെവിടുത്തെയാന്നാ? അഷ്ടിക്ക് വകയില്ലാത്ത അമ്പലപ്പാട്ടുകാരുടെ ഏതോ അകന്ന ബന്ധത്തിലുള്ളതാ. ഇവിടെ വന്ന് പാർത്തതാ. വീട്ടിലടുപ്പ് എരിയാണ്ടായപ്പോ വീട് പണിക്ക് നിന്നുള്ള പേരുമില്ല. ഒരു സഹായത്തിന് വന്നു. അന്ന് ഇവിടുത്തെ ഇളയ പുത്രനൊരു മോഹം തോന്നി. പുകില് കൊറേ ഉണ്ടാക്കിയിട്ട് ഒടുക്കം വാശിപ്പുറത്ത് മൂപ്പരങ്ങ് മംഗലം കഴിച്ചു. ഓ, പാരമ്പര്യം, തെറ്റൊന്നുമില്ല. ഇവരുടെ കഴുത്തിൽ ആ കുട്ടി മിന്നി കെട്ടിയാൽ. നിങ്ങൾക്ക് മൂന്നോർക്കും വേറെ പണിയൊന്നുമില്ലേ? ഒരു കല്യാണ കമ്മിറ്റിക്കാർ വന്നിരിക്കണു. കോട്ടക്കൽ വിജയം പണിക്കരെന്ന ഒരു ശാസ്ത്രജ്ഞനെ ഇറക്കാൻ പോണു, മൂത്ത കാർന്നൂര്. എന്തിനാ? അയാളുടെ ചാവടിയന്ത്രത്തിന്റെ ഡേറ്റ് നോക്കാനാ. സിസ്റ്റേഴ്സ്, എന്തോ നിങ്ങൾ നോക്കിക്കോ. ആ ഒരു കടമ്പ, ഈ കോട്ടക്കൽ കടമ്പ ഒന്ന് കടന്നു കിട്ടിയാൽ ചെലപ്പോ ചിലതൊക്കെ നടക്കും. കേട്ടോ മണിയെ? നടന്നു. കേശവൻ നായർ പകലൊരാളെ തപ്പി തെക്കും വടക്കം നടക്കും. ഈ കല്യാണം കഴിഞ്ഞാലേ ബാലാമണി സ്ഥലം വിടും. കല്യാണം കഴിഞ്ഞാൽ നീ പോവും, എനിക്കറിയാം. എവിടേക്കാ? അമേരിക്കക്ക്, ദിലാത്തിക്ക. നടക്കുവോ കേശവ? വേശാമണി അമ്മാർക്ക് ഇപ്പൊ എത്ര വയസ്സായി? 77. ആ, ഇങ്ങനെ ഒരു 3 കൊല്ലം കൂടി നടക്കും. പിന്നെ കിടക്കും. ആരെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കും. അല്ല, വലിയ ചിരിയും കളിയൊന്നും വേണ്ട. അവരുടെ പിന്നാലെ നിങ്ങളും പോരും. ഇനി ഇതിനിടയിൽ ആരും ഉടക്കു വർത്തമാനം പറയാൻ മുന്നോട്ട് വരരുത്. വന്ന പിച്ചാത്തിപ്പൊടി കയറ്റി തുണിമണി അടക്കം തൂത്തുവാരി പറക്കി പൊക്കിക്കളയും ഞാൻ. കുമ്പടി അല്ലടോ ശശി. ശശി പാലാരിവട്ടം. എടോ കോപ്പേ, 14 ക്രിമിനൽ കേസിൽ പ്രതിയാണ് ശശി. 14 അല്ല 15. ഈ കുമ്പടി കളിയാണ് ഇന്നത്തോടെ നിർത്തി. ഇനി കല്യാണം നടത്തി കഴിഞ്ഞിട്ടേ ശശിക്ക് മറ്റു കാര്യമുള്ളൂ. ആരെങ്കിലും ഉണ്ടോ അതിർക്കാൻ? മതിയോ? ഓക്കെ. എന്താ എല്ലാവരും മിഴിച്ചു നിക്കണേ? മുഹൂർത്തം 10:30-ന്. കല്യാണത്തിന് പങ്കെടുക്കാൻ താല്പര്യമുള്ളവര് വേഗം അങ്ങോട്ട് വരും. എന്തിനാ നോക്കി നിക്കണേ? പോവാം.